തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി പുഷ്പ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പുഷ്പയെ 10 റൗണ്ട് വെടിവെക്കുകയും അയാൾക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റതായും സംശയിക്കുന്നു. ശേഷജനം കാടുകളിൽ പുഷ്പയ്ക്ക് വേണ്ടിയുള്ള കൂമിംഗ് ഓപ്പറേഷൻ തുടരുന്നു. കുന്നുകളിൽ പുഷ്പയെ തിരയുകയായിരുന്ന പോലീസ് ടീമിന് അവിടെ നിന്ന് കിട്ടിയ ഷോട്ട് രക്തക്കറയോടൊപ്പം 8 ബുള്ളറ്റുകളുടെ പാടുകളും ഉണ്ടായിരുന്നു. പുഷ്പ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയെ തുടർന്ന് ചിറ്റൂർ തിരുപ്പതി പ്രദേശങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. പുഷ്പയെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ തെരുവുകളിലേക്കിറങ്ങി അക്രമസ്ഥരാകുന്ന കാഴ്ചയാണ് നിങ്ങൾ 8 വെടിയുണ്ട്. അത്രയും പരിക്കുകളോടെ ഒരു മനുഷ്യനും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. പോലീസ് ഇത് പുഷ്പയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു. പുഷ്പ കള്ളക്കടത്ത് നടത്തി പണം സമ്പാദിച്ചെന്നല്ലേ നിങ്ങൾ പറയുന്നേ? സമ്പാദിച്ച പണമൊക്കെ എന്ത് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ? എന്റെ മോന്റെ ഹാർട്ട് ഓപ്പറേഷന് പുഷ്പ പണം തന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് എന്റെ മോൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പുഷ്പയെ സഹായിച്ചു. പുഷ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട് വെച്ച് തന്നത്. പാവങ്ങളുടെ പട്ടിണി തീർക്കുമായിരുന്നു മോളെ. സെക്ഷൻ 144 പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പുഷ്പ ശരിക്കും ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരെ പോലെ തന്നെ അയാൾ ജപ്പാൻ, മലേഷ്യ അല്ലെങ്കിൽ ചൈനയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പുഷ്പയുടെ ബോഡി മറച്ചു വെച്ച് പോലീസ് നാടകം കളിക്കുകയാണ്. ശരിക്കും പുഷ്പ എവിടെയാണ്? വനമേഖലയിൽ പുലികളെ നിരീക്ഷിക്കാനായി വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന നൈറ്റ് വിഷൻ ക്യാമറയിൽ പതിഞ്ഞ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സിറ്റി കേബിൾ സ്ക്രീനിലൂടെ കാണാൻ പോകുന്നത്. പുഷ്പയുടെ റോഡ്.